നിനക്ക് സ്കൂളിലെ ആദ്യത്തെ IAS ഓഫീസർ ആവാൻ സാധിക്കും എന്ന് സാറിനോട് പറഞ്ഞു. 15 ഇയേഴ്സ് ഞാൻ ആ സ്വപ്നം മനസ്സിൽ കൊണ്ടു നടന്നു. അപ്പൊ ഇതില് എനിക്ക് തോന്നിയിട്ടുള്ളത് കൺസിസ്റ്റന്റ് ആയിട്ട് ദീർഘനാള് നമ്മൾ ഒരു എഫേർട്ട് ഇടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഏതൊരു സ്വപ്നവും ജംപ് സ്റ്റോക്ക് നിങ്ങൾ ശ്രമിക്കുന്നു, ഇവിടുത്തെ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്നു, ക്ലാസ്സിൽ പങ്കെടുക്കുന്നു, നോട്ടുകൾ എഴുതുന്നു, ഇതൊക്കെ നമ്മളുടെ സ്വപ്നത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ്. ആ സ്വപ്നത്തെ വിടാതെ പിന്തുടരണം. സ്വപ്നം കാണണമെന്ന് പറയാൻ എളുപ്പമാണ്, എന്നാൽ ആ സ്വപ്നത്തിലേക്കുള്ള വഴി വെട്ടുക എന്ന് പറയാം അത് നമ്മുടെ ജോലിയാണ്, നമ്മുടെ മാത്രം ജോലിയാണ്. നമുക്ക് കാലിടറും പരാജയങ്ങളും ഉണ്ടാവും, അതൊരു വിഷയമേ അല്ല. അതിൽ നിന്ന് പഠിക്കാനും ഉയരാനും വീണ്ടും അധ്വാനിക്കാനും നമ്മൾ തയ്യാറായ മാത്രമേ വിജയം നമ്മൾ തേടി വരുത്തും. ഒരു 5-ാം ക്ലാസ് മുതൽ കൃത്യമായ പത്രവായന എന്നൊരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് തുടങ്ങാൻ മാത്രമാണ് പാട് കേട്ടോ, ഒരു തവണ നമ്മൾ തുടങ്ങി ഇത് മുമ്പോട്ട് കൊണ്ടുപോയി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നിർത്താൻ പറ്റുന്നൊരു കാര്യമല്ല പത്രവായന. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവും. ഒരിക്കലെ മനസ്സിലാക്കുക, ഒരു കൊല്ലം കുറച്ച് എവിടെയെങ്കിലും ക്ലാസ്സിന് പോയത് കൊണ്ട് സിവിൽ സർവീസ് കിട്ടുമായിരുന്നെങ്കിൽ ഇത്ര എളുപ്പമായിരിക്കും അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളിവിടെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു റെഗുലർ പ്രോഗ്രാം ആക്കി മാറ്റുക, അതിന് കൺസിസ്റ്റൻസി കൊണ്ടുവരിക, ഡെയിലി നിങ്ങളുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുക. സിവിൽ സർവീസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ടിംഗ് മുതൽ ഈ NCERT ടെക്സ്റ്റ് ബുക്കുകളാണ്. അതുകൊണ്ട് സ്കൂൾ ലെവലിൽ അത് കൃത്യമായിട്ട് ചെയ്യുന്ന വിദ്യാർത്ഥിക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് നാട്ടിലെ ചില ജുഡീഷ്യൽ പവേഴ്സ് കൂടെ സബ് കളക്ടർക്ക് ഉണ്ട്. അതായത് ചെറിയ ചില കേസുകളും മറ്റുമൊക്കെ തീർപ്പ് കൽപ്പിക്കാനുള്ള, അതായത് കോടതിയുടെ ചില അധികാരങ്ങളും ഒരു സബ് കളക്ടർക്കുണ്ട്. ഈ പറഞ്ഞ പോലെ അഗ്രികൾച്ചർ മേഖലയിൽ വർക്ക് ചെയ്യാം, അങ്ങനെ എനിക്ക് ഡൈവേഴ്സിറ്റി ഉണ്ട്. എഡ്യൂക്കേഷൻ മേഖലയിൽ വർക്ക് ചെയ്യാം, ഈ ഡൈവേഴ്സിറ്റിയാണ് എനിക്ക് ഇത് സിവിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി. അപ്പം കുറച്ചുകൂടെ ശക്തമായ ഒരു അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ക്രിയാത്മകമായി കുറച്ചുകൂടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. കോമ്പറ്റീഷൻ നടത്താൻ അവർ തയ്യാറാണ്. അതുകൊണ്ട് ഇന്ന സ്ട്രീം എന്നൊന്നുമില്ല, നിങ്ങൾ ഏത് സ്ട്രീമിലാണെങ്കിലും നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് സർവീസിലേക്ക് കയറി വരാം.